നമസ്കാരം ഏവർക്കും ഹസ്തരേഖാ പഠനത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലൂടെ ഹസ്തരേഖയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒന്നാം ഭാഗത്തിൽ കൈത്തലത്തിലെ മണ്ഡലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി രണ്ടാം ഭാഗത്തിൽ ആദ്യ മണ്ഡലമായ ശുക്രമണ്ഡലത്തെക്കുറിച്ച് അഥവാ ശുക്രമണ്ഡലം നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് കിടക്കുകയാണ് വ്യാഴമണ്ഡലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കുക ഇന്ന് നമ്മൾ നമ്മുടെ കൈക്കുള്ളിലെ രണ്ടാമത്തെ മണ്ഡലത്തെയാണ് വിശദമായി പരിചയപ്പെടുന്നത് വ്യാഴമണ്ഡലത്തെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രം തുടർന്ന് ഈ വീഡിയോ കാണുക ചൂണ്ടുവിരലിൻ്റെ അടിയിലായി കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് വ്യാഴമണ്ഡലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യാഴമണ്ഡലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന സാമാന്യ ഫലങ്ങൾ അധീശത്വം അധികാരം ലക്ഷ്യബോധം ഈശ്വരാധീനം ഈശ്വരചിന്ത മതപരമായ മറ്റു കാര്യങ്ങൾ ഇത്യാദി വസ്തുതകളെക്കുറിച്ചാണ് വ്യാഴമണ്ഡലം നമുക്ക് സൂചനകൾ നൽകുന്നത് വളരെ വിസ്തൃതമായ വികസിതമായ വ്യാഴമണ്ഡലം മറ്റുള്ളവരുടെ മേൽ അതീശത്വം നേടുന്നതിനുള്ള വാസനയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എല്ലായിടത്തും ഒരു നേതൃസ്ഥാനം അലങ്കരിക്കുന്നതിന് ഉള്ള കഴിവിനെയാണ് കാണിക്കുന്നത് ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിനുള്ള തീവ്രമായ ശ്രമത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിസ്തൃതമായ വ്യാഴമണ്ഡലം ഈശ്വരാധീനത്തിൻ്റെയും തെളിവാണ് ഈ ഒരു മണ്ഡലം മെച്ചപ്പെട്ടിരിക്കുന്നവർ ജന്മനാൽ തന്നെ ധൈര്യശാലികളും ഏത് വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുമായിരിക്കും കരുത്തുറ്റ മനസ്സിന് ഉടമകളായിരിക്കും വ്യാഴമണ്ഡലം പുഷ്ടിപ്പെട്ടിരിക്കുന്നവർ ഉയർന്ന ആദർശനിഷ്ഠയും സത്യസന്ധതയും ഉള്ളവരായിരിക്കും ഇവർ ഇവർ ഏറ്റെടുക്കുന്ന ജോലിയിൽ പൂർണ്ണമായ അർപ്പണ മനോഭാവം ഇവർക്കുണ്ടായിരിക്കും വ്യാപാരാതി വിഷയങ്ങളിൽ തൽപരരായിരിക്കും ഇവർ ഇവർ വ്യാപാരം തുടങ്ങുകയാണ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ അളവിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഇവരുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് എത്ര കഠിനമായി തന്നെ പരിശ്രമിക്കുന്നതിനും യാതൊരു മടിയും ഇവർക്കുണ്ടായിരിക്കുകയില്ല ഈ ഒരു മണ്ഡലം പുഷ്ടിപ്പെട്ടിരിക്കുന്നവർക്ക് ശാരീരികമായി നല്ല പുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരായിരിക്കും ശരാശരി ഉയരവും ഇളം നിറവും തെളിഞ്ഞ കണ്ണുകളും മാംസളമായ ശരീരവും ദൃഢമായ കാലുകളും ഒക്കെ തന്നെ ഇവരുടെ പ്രത്യേകതകളായിരിക്കും അതുപോലെ തന്നെ നല്ല ഭക്ഷണപ്രിയർ കൂടിയായിരിക്കും ഇവർ ജീവിതത്തിന്റെ ആദ്യ പകുതി വളരെ ഐശ്വര്യപൂർണവും ആയിരിക്കുമെങ്കിലും ജീവിതത്തിന്റെ രണ്ടാം പകുതി ഒരല്പം മോശമെന്നാണ് ഫലം പറയുന്നത് തികഞ്ഞ ആഠ്യത്വം ഉള്ളവരായിരിക്കും ഇവര് അതോടൊപ്പം തന്നെ ഉയർന്ന പദവികൾ അലങ്കരിക്കുന്നവരുമായിരിക്കും ഇവർ അതായത് ഇത്തരം കൈകളുള്ളവർ വളരെ പ്രശസ്തരായിരിക്കും ഇവർ ഏതെങ്കിലും മേഖലകളിൽ ഒരു നാലാൾ അറിയുന്ന വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇവർ വഞ്ചന ചതി ഇത്യാദി ദുർഗുണങ്ങൾ ഇവരിൽ ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിലും പരോപകാരം ചെയ്യുന്നതിലും വളരെ മുൻപന്തിയിലായിരിക്കും ഇവർ മതപരമായ ഉയർന്ന വിശ്വാസങ്ങളും യാഥാസ്ഥിതിക ചിന്തകളും ഇവർ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ വ്യാഴമണ്ഡലം ഉയർന്ന് പുഷ്ടിപ്പെട്ടല്ലാതെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞതിൻ്റെ എല്ലാം നേർ വിപരീതമായിരിക്കും ഫലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക അതായത് വ്യാഴമണ്ഡലത്തിൻ്റെ ഈ ഒരു നീചാവസ്ഥ വളരെ ദയനീയമാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പരാജയം നേരിടും നേതൃത്വ വാസനയില്ലായ്മ അപകർഷതാ ബോധം സ്വയം വിശ്വാസക്കുറവുണ്ടാകാം വഞ്ചന കുതന്ത്രം ദുർമാർഗങ്ങൾ ഇതൊക്കെ തന്നെ ഇവരുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കും വ്യാഴമണ്ഡലത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ അടയാളങ്ങളെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ അവയ്ക്കുള്ള ഫലങ്ങളെ നമുക്കിനി മനസ്സിലാക്കാം വ്യാഴമണ്ഡലത്തിൽ കുറുകെ കാണുന്ന ചെറുരേഖകൾ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പരാജയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴമണ്ഡലത്തിൽ കറുത്ത പുള്ളികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കഷ്ടനഷ്ടങ്ങൾക്കും മാനഹാനിക്കും അത് ഇടവരുത്തുമെന്നാണ് ഫലം പറയുന്നത് എന്നാൽ വ്യാഴമണ്ഡലത്തിൽ കുരിശാണ് കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് ശുഭ സൂചകമായിട്ട് പറയപ്പെടുന്നു വൈവാഹിക ജീവിതവും ഉദ്യോഗ ലബ്ധിയും ഇതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടും ഏറെക്കുറെ ഒരുമിച്ച് തന്നെ നടക്കുമെന്ന് നമുക്ക് ഫലം പറയാം ഒരു നക്ഷത്ര ചിഹ്നം നമുക്ക് വ്യാഴമണ്ഡലത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അതായത് ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിക്കുന്ന അഭിലാഷം പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നതിൻ്റെ സൂചനയാണ് ആ ഒരു നക്ഷത്രം സമ്മാനിക്കുന്നത് വ്യാഴമണ്ഡലത്തിൽ ചതുരമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സാമൂഹിക കാര്യങ്ങളിലെ ഉയർച്ചയാണ് കാണിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ കൈകളിലായിരിക്കും ഇത് സാധാരണയായിട്ട് കാണാൻ സാധിക്കുക ഇതൊരു വൃത്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാഹനയോഗമോ മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയമോ ഫലമായിട്ട് പറയാം അപൂർവമായിട്ട് മാത്രമാണ് ഈ ഒരു വൃത്തം നമുക്ക് വ്യാഴമണ്ഡലത്തിൽ കാണാൻ സാധിക്കുക വ്യാഴമണ്ഡലത്തിൽ ത്രികോണമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ കൂർമ്മ ബുദ്ധിയും തന്ത്രവും വഴിയുള്ള വിജയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് വ്യാഴമണ്ഡലത്തിൽ ഒരു ദ്വീപ് അടയാളം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ മരണമോ ബന്ധുമൂലം ഉണ്ടാകുന്ന വിപത്തിനെയോ ആണ് അത് സൂചിപ്പിക്കുന്നത് വ്യാഴമണ്ഡലത്തിൽ നിരവധി രേഖകൾ നെടുകയും കുറുകയും വല പോലെ കാണപ്പെടുന്നത് നല്ലതല്ല ഇതുമൂലം അപകീർത്തി അന്ധവിശ്വാസം മൂലമുണ്ടാകുന്ന ധനനഷ്ടം മാനഹാനി ഇത്യാദി വസ്തുതകൾ ഉണ്ടാകാമെന്നാണ് ഫലം പറയുന്നത് അപ്പോൾ ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തുള്ള വ്യാഴമണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കാം വീഡിയോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിരിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ പുതിയൊരറിവുമായി കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം